എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അദാബുകളെ, പടച്ചറപ്പിന്റെ അദാബുകളെ ഒന്നിനു പുറകെ ഒന്നായി പേമാരികളെ പോലെ നമ്മളെ തേടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഈ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? കുല്ലു ബല്ലത്തിൻ യകൂനു ഫീഹിൽ അർബഊ ഫാഹിലുഹാ മഅസൂമുന മിനൽ ബലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? നാല് വിഭാഗം ആൾക്കാർ ഈ ഭൂമിയിൽ ഇല്ലാതെ പോയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാല് വിഭാഗം ആൾക്കാരെ ഇന്ന് പല നാടുകളിലും കാണാനില്ല. നാല് വിഭാഗം ആൾക്കാരെ പടച്ചവനെ ഇന്ന് കാണാനില്ലാത്ത ഒരവസ്ഥയാണ്. നാല് വിഭാഗത്തെ നോക്കിയാൽ പല നാടുകളിലും കാണാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കയ്യിൽ എന്നാ വന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. നാല് വിഭാഗം ഈ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നാല് കാര്യങ്ങൾ ഏതെല്ലാം? നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ കാര്യങ്ങൾ എന്താണ്? കാണാകനിയായി മാറിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാല് കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് നാടുകളിൽ കാണാതെ പോയിരിക്കുന്ന, നാടുകളിൽ കാണാൻ കഴിയാത്ത നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നബി അവിടെന്ന് പറഞ്ഞു തരുന്നു, സഹാബ, ഇന്ന് നാടുകളിൽ കാണാൻ കഴിയാത്ത നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീതിമാനായ ഭരണാധികാരികൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയാനില്ല. നീതിമാനായ ഭരണാധികാരികളെ ഇന്ന് കാണാൻ കിട്ടുന്നില്ല. അതാണ് ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവൻ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. നീതിമാനായ ഒരു ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുമോ? നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതാരെ എന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ ഒരു ഭരണാധികാരിയെ ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ തിരഞ്ഞു നോക്കിയാൽ നമുക്കിന്ന് കാണാൻ കഴിയില്ല. ലോകത്തിന്റെ കാര്യം പോകട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ കാര്യം എടുത്തു നോക്ക്. എന്തിനാ ലോകത്തിന്റെ കാര്യം പറയുന്നത്? എന്തിനാ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ കാര്യം പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ കാര്യം എടുത്തു നോക്ക്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എന്തിനാണ് രാജ്യത്തിന്റെ കാര്യം പറയുന്നത്? രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പറയുന്നത് എന്താണ്? പടച്ചവന് ഇന്ന് നിയമങ്ങളെ മുഴുവനും നമ്മളെ നോക്കിയിട്ട് പല്ലതാ നമ്മളെ നോക്കിയിട്ട് ചിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ കാര്യം പറയണ്ട, രാജ്യത്തിന്റെ കാര്യവും പറയണ്ട. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനുമില്ല. ഇനി മുകളിലിരിക്കുന്ന റബ്ബ് തന്നെ തീരുമാനിക്കണം. അല്ലാഹുവിന്റെ സഹായമല്ലാതെ നമുക്കിനി ഒന്നുമില്ല എന്ന് എനിക്കും നിങ്ങൾക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് രാജ്യത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. മുസ്ലിമീങ്ങളുടെ സർവകാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു ഇടമാണ് നിങ്ങളും അവസാനം പോയി കിടക്കുന്ന പള്ളിപ്പറമ്പ്. അല്ലാഹുവിന്റെ പള്ളികൾ തന്നെ എടുത്തു നോക്ക്, പടച്ചവന്റെ ഭവനങ്ങൾ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ പോലും പടച്ചവനെ അവിടെയും നീതി നടക്കുന്നത് കാണാറില്ല. അല്ലാഹുവിന്റെ പള്ളിയൊക്കെ ഭരണമായി മാറിയിരിക്കുകയാണ്. പള്ളികളുടെ പരിപാലനമല്ല ഇന്ന്, പള്ളികളുടെ പരിപാലനമല്ല, പള്ളിയിൽ നടക്കുന്നത് ഭരണമാണ്. എന്റെ പ്രിയമുള്ളവരെ, പഞ്ചായത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഇലക്ഷൻ നടക്കുന്നത് പോലെ, അല്ലാഹുവേ പള്ളികളുടെ സമ്പാദ്യം എടുത്തിട്ട്, പള്ളിയുടെ
സ്വത്ത് വഖഫ് പണം എടുത്തിട്ട് പടച്ചവനെ ഇലക്ഷൻ നടത്തുന്ന കാലമാണ്. അല്ലാഹുവേ ഇലക്ഷന് വീട്ടിൽ കയറി പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്നത് പോലെ പള്ളികളുടെ പ്രസിഡന്റ് ആകാതെ പള്ളികളുടെ സെക്രട്ടറി ആകാതെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഇന്ന് ജനങ്ങൾ പണം കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന കാലമാ. അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ പള്ളിയുടെ അധികാരത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ ഭവനത്തിനകത്ത് കിടന്ന് തമ്മിലടിക്കുന്നത് നമ്മൾ കാണുന്നവരാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോലും ഇന്ന് നീതിമാനായ ഭരണാധികാരികൾ ഇന്ന് പള്ളിക്കകത്തുമില്ലാതിരിക്കുന്നു. പ്രിയമുള്ളവരെ പള്ളിയുടെ കാര്യവും പോകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളുണ്ടല്ലോ, നമ്മുടെ വീടിന്റെ അകത്തും ഇന്ന് നീതി നടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്ത് വീട്ടിലെ നീതിമാനായ ഭരണാധികാരിയാകാനോ വാപ്പയ്ക്ക് കഴിയുന്നില്ല. പടച്ചവനെ നമ്മുടെ വീടിന്റെ അകത്ത് നീതി നടക്കുന്നില്ല. ആരായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയുടെ പ്രവാചനത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ്, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. നാളെ ഇതിനെ കുറിച്ച് അല്ലാഹു പരലോകത്ത് വെച്ച് നിങ്ങളോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഈ സദസ്സിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ, അല്ലാഹുവേ പടച്ചവനെ നിന്റെ വീടിന്റെ അകത്ത് നീ നീതി പുലർത്തുന്ന ഒരു വാപ്പയാണ്, നീതി പുലർത്തുന്ന ഒരു ഭർത്താവാണ് എന്ന് പറയാൻ ഈ സദസ്സിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് കഴിയുമോ. എന്റെ പ്രിയമുള്ളവരെ ഏത് കാര്യമെടുത്ത് നോക്കിയാലും ഏത് വിഷയമെടുത്ത് നോക്കിയാലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന്റെ അകത്ത് നമ്മൾ പരാജയത്തിലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ അബൂ വാഹിദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികൾ ഇങ്ങനെ കിടന്നു പോവുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് കടന്നു ചെന്നു, വീടിന്റെ മുന്നിൽ വെച്ച് സലാം പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തിരുന്നിട്ട് വന്ന സ്വഹാബികളോട് പറഞ്ഞു, എല്ലാവരും വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ, വന്ന സ്വഹാബികളോട് പറഞ്ഞു വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ. സ്വഹാബികൾ എല്ലാവരും പുറത്തു നിൽക്കുകയാണ്. വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ടും അവര് കയറുന്നില്ല. എല്ലാവരും വീടിന്റെ പുറത്തു നിൽക്കുമ്പോ വീട്ടിലെ വേലക്കാരിയായ വീട്ടിലെ ഹാദിമത്തായ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാ, നിങ്ങളെ കയറിയിരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കാത്തത്, നിങ്ങൾ കയറിയിരിക്കാത്തത്? എന്നിട്ടും സ്വഹാബികൾ മുഴുവനും വീടിന്റെ വെളിയിൽ നിൽക്കുകയാണ്. അവസാനം തന്റെ വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്ന സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബ, ഞാൻ അനുവാദം തന്നിട്ടും എന്റെ വീടിന്റെ അകത്ത് കയറിയിരിക്കാത്തതെന്തേ, നിങ്ങൾ ഇരിക്കാത്തതെന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ അവിടെ നിന്ന് പറയുന്നു, മസൂദ് തങ്ങള് സുബ്ഹി കഴിഞ്ഞ സമയമാണല്ലോ, മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും, പെൺമക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും, ഈ ചെറിയ വീടിന്റെ അകത്തേക്ക് ഞങ്ങൾ എങ്ങാനും പെട്ടെന്ന് കയറി വന്നാൽ അതവർക്ക് പ്രയാസമാകുമല്ലോ, അതവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ നിന്ന് നിൽക്കുന്നതെന്ന്, ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ നിന്നതെന്ന് സ്വഹാബികൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കരുണ നിറയുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കരുണ നിറയുകയാണ്, അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബ, ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ, ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ, സഹാബ, ഒരിക്കലുമില്ല സഹാബ, ഒരിക്കലുമില്ല സഹാബ. മരിക്കുന്ന കാലം വരെ ഇബ്നു മസ്ഊദ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയും മക്കളും സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടാകും, എന്റെ മക്കൾ ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഴുന്നേറ്റിട്ടുണ്ടാകും. അല്ലാതെ വീടിന്റെ
وقودها الناس والحجارة
ഉടുക്കുന്നത് എന്തിന് വേണ്ടിയാണെന്നറിയുവോ? രാമോനെ ഉടുവെടുക്കുന്നതെന്നറിയുവോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പതിന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നീ എങ്കിലും സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തന്റെ പൊന്നു മകനോട് പോയെന്ന് മോനെ ഉടുവെടുക്കുന്നത് അല്ലാരക്കാടാരാ? അതുകൊണ്ട് എന്റെ പൊന്നമകൻ ഉളവെടുക്കുമെന്ന സൂക്ഷ്മതയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവര്, ഈമാരുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ? നിസ്കാര തരമ്പല്ല, താടിയുടെ നീളമല്ല. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? നിന്റെ കരയിൽ പോയി നിൽക്ക്, ഉളവെടുക്കുന്ന സ്ഥലത്ത് പോയി നിൽക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂക്ഷ്മതയോടുകൂടി ഉളവെടുക്കുന്നത് കണ്ടാൽ ആ മനുഷ്യന് ഈമാനുള്ളതിന്റെ അടയാളമാണ്. മനുഷ്യന് ഈമാനുള്ളതിന്റെ അടയാളമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉളവെടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി ഉളവെടുക്കല്. അതാ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. പൊന്നമകനോട് പറയുന്ന മോനെ, പ്രയാസമുള്ള സമയത്തിലും എന്റെ പൊന്നമകന് സൂക്ഷ്മതയോടുകൂടി വേണം ഉളവെടുക്കാൻ. എന്റെ പൊന്നമകന് തിരുതി കാണിക്കാൻ പാടില്ല, എന്റെ പൊന്നുമോൻ അനസത കാണിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? ണലല്ലാതെ വേറൊരു തണലമില്ലാത്ത ദിവസമുണ്ടല്ലോ. പടച്ചവന്റെ അരശിന്റെ തണല് മാത്രമേ ഉള്ളൂ, ബാഹുവിന്റെ അരശിന്റെ തണല് മാത്രമുള്ള പരലോകമുണ്ടല്ലോ. പ്രയാസത്തിന്റെ സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഉൾപ്പെടുത്ത മനുഷ്യ നിനക്ക് നാളെ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പടച്ചറപ്പ് നിനക്കൊരിടം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, വല്ലാത്ത തണുപ്പുള്ള സമയത്ത് പോലെ പടച്ചവനെ അലസത കാണിക്കാതെ സൂക്ഷ്മതയോടുകൂടി അല്ലാഹുവിനെ കാണണമെന്ന ആഗ്രഹത്തോടെ പടച്ചവനെ കാണാനാണ് ഉളവെടുക്കുന്നതെന്ന ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനതാ സൂക്ഷ്മതയോടുകൂടി ഉളവെടുത്താൽ നാളെ അവന് പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്തൊരു സ്ഥാനം കൊടുക്കുമെന്ന് പ്രവാചകം പറയുമ്പോ അപ്പൊ തന്റെ പൊന്നാര മകനോട് പറയുന്ന മോനെ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാട്, നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാട്, അപ്പൊ തന്റെ പൊന്നാര മകനോട് പറയുന്ന മോനെ, ഒന്നുപെടുത്തു കഴിഞ്ഞ ആ ഒന്നുവതിന്റെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുന്നതാ. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ്. ഈ പാപം എവിടെ കൊണ്ട് കഴുകിക്കളയുമെന്ന് ചോദിക്കുന്നവര്, പാപം എവിടെയാണ് കൊണ്ട് കഴുകിക്കളയുന്നതെന്ന് ചോദിക്കുന്നവര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ലക്ഷക്കണക്കിന് ഹാജിമാര് കടന്നു ചെന്ന് പടച്ചവനെ മിനയിലിരിക്കുന്ന സമയമാണ്. ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അവരെ കഴുകിക്കളയുമ്പോ അവസരം തരികയാണ് പാപങ്ങളെ കഴുകിക്കളയാനുള്ള എളുപ്പ വഴി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികൾക്ക് ഉളവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഉളവെടുക്കേണ്ടതെന്ന് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. അവസാനം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് സഹാബ, ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉളവെടുത്താൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല തന്റെ പൊന്നുമകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ?
മുതുപെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി വേണം മുതുപെടുക്കാതെങ്കിൽ വരുന്ന നഷ്ടം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ മുതുപെടുക്കാതെ പടച്ചറപ്പിന്റെ പള്ളിക്ക് കത്തി കയറിയിട്ട് ഞാനും നിങ്ങളും നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിയാൽ ബാഹുവേ ഒതുവില്ലാതെ നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ കളിയാക്കലാണല്ലോ, പടച്ചവനെ കളിയാക്കലാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒതുവില്ലാതെ കയറി നമസ്കരിക്കുന്നത് പടച്ചറപ്പിനെ കളിയാക്കലാ. അങ്ങനെ ഞാനും നിങ്ങളും അല്ലാഹുവിനെ കളിയാക്കിയാൽ അല്ലാഹു നമ്മളെയും കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മളെയും കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. രംഗമെന്നറിയുമോ? സഖറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് പങ്കടിച്ചുകൊണ്ട് കിടക്കുമ്പോ എല്ലാവരും അടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും ചാരിച്ചു വന്നിരുന്നിട്ട് അവിടങ്ങ് പറഞ്ഞു തരുന്നു, മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാവരും ചാരത്ത് വന്നിരുന്ന് ലൈലാഹ ഇല്ലല്ല പറഞ്ഞു തരുമ്പോ പറയാ നമുക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. കാരണം പറഞ്ഞ സ്വർഗം കിട്ടുമല്ലോ, അത് പറയാനും അത് പറയണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ പറയാ ശ്രമിക്കുമ്പോ അല്ലാഹു നമ്മളെ കളിയാക്കി കളയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അതാ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ ഉതുവെടുക്കാൻ ഉദ്ദേശിച്ചാല് എന്റെ പൊന്നുമകൻ നല്ലതുപോലെ ഉതുവെടുക്കണേ. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുവോ? ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുവോ? മോനെ ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ്. അങ്ങനെ ഒരു ധാരണയോടുകൂടി വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കേണ്ടതെന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, കാരണം നമസ്കാരം എന്ന് പറയുന്നത് പടച്ചറപ്പുമായിട്ടുള്ള ഒരു മുനാജാത്താണ്. അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് പാപ്പയാട്. നമസ്കരിക്കാൻ പോകുന്ന മകനോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നീ അല്ലാഹുവിന്റെ മുന്നിലാണാ പോയി നിൽക്കുന്നത്, നീ അവിടെ നിന്ന് കളിക്കല്ലേ, അവിടെ നിന്ന് തമാശ കാണിക്കല്ലു, കൊണ്ട് നീ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യല്ലേ. മോനെ നീ പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ട്. നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ടടാ. ഏത് വാപ്പയാ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരാ, തന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കുന്നതിന് പകരം പള്ളിയിൽ പോകുന്ന സമയത്ത് പോലും തന്റെ പൊന്നാര മക്കളെ വിളിച്ചുണർത്തിക്കൊണ്ട് നമസ്കരിക്കാൻ പറയാത്ത വാപ്പമാരാ, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് ഉമ്മമാരോട് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും മക്കളെ ഇഷ്ടപ്പെടുന്നവരാണ്, മക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്, നമ്മളെ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്തിനാ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? മക്കൾ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലേ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കളോട് ഒരു കടുകു മണികട അളവെങ്കിലും സ്നേഹമുണ്ടെങ്കിലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിലോ അവർ ഈ ദുനിയാവിൽ മറ്റവന്റെ മുന്നിൽ ആളുടെ മുന്നിലും കൈനീട്ടാതെ പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി നിങ്ങളുടെ മക്കളും മരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ
نسألك رزقا نحن نرزق والعاقبة للتقوى വിശുദ്ധമായ ഖുർആൻ പറയുകയാ നമസ്കരിക്കുന്നവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് തന്റെ മക്കളെ നിസ്കരിപ്പിക്കുന്ന ഉപ്പമാര് അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലത്തിൽ ഒരു പ്രതിഫലം എന്തെന്നറിയുമോ لا نسألك رزقا الله بنده بسدما يا قرآن بدمنا فرعيا نمسكري كنا بني مري كنا كالم برا بكتنا نقولك بدمنا فرنا ترابا فرعي ندو نير ما رين نسكري كنا ندو مري كنا كالم برا برا آم بكتنا ندرا آم نو فرنا ترابي يتيري كعيا ندو نيند مكالم نانا أغنى مندني أغري كنا نجلو مكالود نمسكري كأن لي فرعي ندو مكالا بلجنا تنسكري بيك عيا لي تيجي ندو الله മരണം നിങ്ങൾക്കാർക്കെങ്കിലും വേണോ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല വെള്ളിയാടിച്ച രാവിലെ മരിക്കുന്നത് നീ കണ്ടതാണ് നിനക്കും ആഗ്രഹം തോന്നിയിട്ടില്ലേ നിനക്കും അതുപോലെ മരിക്കണമെന്ന് മോഹമില്ലേ അല്ലാഹു പറയുകയാ ഞാൻ തരാ ആർക്കാണ് നല്ല മരണം വേണ്ടത് അഖിബത്തുൽ തഖ്‌വ നമസ്കരിക്കുന്നവന് നല്ല മരണം ഞാൻ തരാ ഇതല്ലാഹു വല്ലേ പറഞ്ഞത് വാപ്പാ രാവിലെ സുബ്ഹിക്ക് എഴുന്നേറ്റ് പോകുന്ന വാപ്പാ നിന്റെ പൊന്നുമകനും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം കണ്ടിട്ട് എന്റെ പൊന്നുമകൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാപ്പയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുമോ എന്റെ മക്കളെയും കയ്യിൽ പിടിച്ചു കൊണ്ട് പോകുന്ന വാപ്പയാകാ തീരുമാനിക്കൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമസ്കരിക്കുന്ന സമയത്ത് ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാടാ സലാം വീട്ടിൽ കഴിഞ്ഞാൽ നീ മരിച്ചു പോവുകയാണ് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി നിസ്കരിക്കാൻ അവസരമില്ല ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന ധാരണയോടുകൂടി വേണം എന്റെ മകൻ നമസ്കരിക്കാൻ ഒരു വാപ്പ തന്റെ മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശമാ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ മകൻ ആഗ്രഹിക്കാൻ പാടില്ല ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവും എന്റെ മകൻ ആഗ്രഹിക്കാൻ പാടില്ല അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാ മോനെ അല്ലാഹുവേ ഇതല്ലേ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിനേക്കാളും ഒരു നല്ല ഉപദേശം ഏതാവുള്ളത് മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത് മകൻ ആർത്തി കാണിക്കരുത് ആഗ്രഹിയാകരുത് മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും മോനെ ഇതല്ലേ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്ന് ചെയ്യുന്നതെന്ത് പത്ത് വയസ്സുള്ളവനോട് 12 വയസ്സുള്ളവനോട് വാപ്പയും ഉമ്മയും ആദ്യം പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചല്ല നബിയെ കുറിച്ചല്ല ഇസ്ലാമിനെ കുറിച്ചല്ല എല്ലാ മക്കളോടും ഏകദേശമുള്ള മാതാപിതാക്കളും മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് ആദ്യമായിട്ട് കുത്തിവെക്കുന്നത് പണത്തിനോടുള്ള ആർത്തിയാ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ഇത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് മാതാപിതാക്കള് കുത്തിവെച്ച് കൊടുക്കുന്ന ഒരു വിഷവാ എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് നമ്മുടെ മക്കള് കള്ള് കച്ചവടം ചെയ്യുന്നത് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് അല്ലാഹുവേ പെട്ടെന്ന് പണക്കാരനാകാറുള്ള വളഞ്ഞ വഴികൾ മുഴുവനും തേടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ മഹാനായ പോലെയാണ് നിങ്ങൾ ആകേണ്ടത് അവസാനം മരണസമയം അടുത്ത് വന്നപ്പോ എന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിച്ചിരുത്തുകയാണ് എന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് മരണത്തിന്റെ അവസാന സമയത്ത് കൊടുത്ത ഒരു ഉപദേശം
കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊക്കെ അനുഭവിച്ചവരാണ്. പടച്ചവനെ നമ്മുടെ വീട്ടില് കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീട്ടിലില്ല എന്നുള്ളത് എല്ലാ മക്കൾക്കും അറിയാം, പക്ഷേ ഇന്നുള്ള തലമുറയ്ക്ക് അതറിയില്ല. മഹാനായ അബൂദൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ മരണസമയം അടുത്തു വന്നപ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചടുത്തിരുത്തിയിട്ട് അവിടെന്ന് ചോദിക്കുന്നു, മക്കളെ വാപ്പാന വെറുപ്പാണോ? വാപ്പയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? മക്കളെ വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ കയ്യിലൊന്നും ഇല്ല മോന്, കിട്ടിയതെല്ലാം വാപ്പ പാപങ്ങൾക്ക് കൊടുത്തു, കാര്യങ്ങൾക്ക് വേണ്ടി ചിലവിടിച്ചു. വാപ്പാടെ കയ്യിൽ അഞ്ചു നയാ പൈസ എടുക്കാറില്ല. ഇത് പറയുന്നത് ചെറിയ മക്കളോടാണ്. പിഞ്ചു മക്കളെ പിടിച്ചെടുത്തിരുത്തിയിട്ടു വാപ്പ പറയുകയാ, വാപ്പാടിന്നത്തെ അവസ്ഥ എന്തെന്നറിയുമോ? ഞാനെങ്ങാണം ഈ കിടപ്പിൽ കിടന്നങ്ങ് മരിച്ചു പോയാ, എന്റെ മയ്യത്ത് പുതിയ കഫം തുണി വാങ്ങാന് ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാ, മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് പുതിയ തുണി വാങ്ങാ പോലും ഒരു രൂപ എന്റെ കയ്യിലില്ല. എന്നിട്ട് പറയുകയാ, എന്നെ പുതിയാനൊരു നല്ല തുണിയും ഈ വീടിന്റെ അകത്ത് എടുക്കാറില്ല. ഇതാണ് വാപ്പയുടെ അവസ്ഥ, ഇതാണ് വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്റെ പൊന്നാര മക്കളോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കണം. എന്നിട്ട് വാപ്പയുടെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ ജനാസ കൊണ്ടുപോയി വെക്കണം. അതാ ഉമ്രകടിഞ്ഞ് മടങ്ങി വരുന്നവരെ കണ്ടാഹുവിന്റെ പരിശുദ്ധമായ കാബാലയത്തിൽ പോയി ഉമ്ര ചെയ്തിട്ട് വരുന്ന ആരെങ്കിലും കണ്ട എന്റെ മക്കളെ പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ ഞങ്ങളുടെ വാപ്പയാ, മയ്യത്ത് പുതിയ തുണി വാങ്ങാ പൈസ ഇല്ല, അതാ പുതിയാനൊരു നല്ല തുണിയുമില്ല എന്ന് പറയണം. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അപാന കഫം പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കള്. മഹാനായ ഭൂതൻ മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുത്തു, അവരെ പഠിപ്പിച്ചു കൊടുത്തു, ഇല്ലാത്തതിന്റെ കാര്യം തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, മഹാനവർകൾ അവിടെ നിന്ന് ശഹീമബാപ്താകുകയാണ്, അവിടെ നിന്ന് മരണപ്പെടുകയാണ്, അവിടുത്തെ മയ്യത്ത് വാപ്പ് പറഞ്ഞതുപോലെ മക്കൾ ചെയ്യുകയാണ്, അവിടുത്തെ ജനാസ കുളിപ്പിച്ചു കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മക്കളിങ്ങനെ ഉമ്രകടിഞ്ഞു വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാ, ഉമ്രകടിഞ്ഞു വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാണ്. അതാ ഒരു സംഘം ഇങ്ങനെ കടന്നു വരികയാണ്, ഉമ്രകടിഞ്ഞൊരു സംഘം കടന്നു വരികയാണ്. അവരുടെ നേതാവാരാ? മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു. ലാഗിമേ പടച്ചവനെ തന്റെ പൊന്നാര മക്കള് അപ്പയുടെ മയ്യത്തിന്റെ ചാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, പുതിയ തുണിയില്ല, ഞങ്ങളുടെ കയ്യില് പൈസയുമില്ല, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പയ കഥ കഫം പൊതിഞ്ഞത് കബറടക്കണേ എന്ന് മക്കള് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് ഒരു വാപ്പയാകേണ്ടത്. നിന്റെ കയ്യിലില്ലെങ്കിൽ അത് നിന്റെ മക്കൾക്ക് നീ അറിയിക്കണം എന്നുള്ള സത്യം നിന്റെ മക്കൾ അറിയണം സഹോദര. അല്ലാതെ മക്കൾ ചോദിക്കുന്നത് മുഴുവനും ഭാര്യക്കൂര് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കള് നമ്മളുടെ വില മനസ്സിലാക്കാൻ കഴിയാത്തത്, തലതിരിഞ്ഞു പോകുന്നത്, അവരാവശ്യമില്ലാത്ത വഴികൾ തേടുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പണമുണ്ടാക്കാറുള്ള
പഠിപ്പുപടികൾ ഏതാണെന്ന് ചെറുപ്പക്കാർ തിരയുകയാണ്. എന്തിനാടാ യുവത്വരെ പണത്തിന് ഇത്ര ആഗ്രഹിക്കുന്നത്? എന്തിനാ പണത്തിനോട് താർത്തി കാണിക്കുന്നത്? പണം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞപ്പോ എത്ര പണമുണ്ടായിരുന്നു നിന്റെ വാപ്പയുടെ കയ്യില്. നിന്റെ വാപ്പ പോയപ്പ എന്തുകൊണ്ട് പോയി പൊന്നു മോന്? നീ വാങ്ങിക്കൊടുത്ത 3 കഷ്ണം വെള്ള തുണിയും വാങ്ങിയിട്ട് നിന്റെ പിതാവ് റിംഗയോടെ പോകുന്നത് നീ കണ്ടതല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് പറയാറുള്ളത്, ഇടയ്ക്കിടയ്ക്ക് സഹാബികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം മോനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ സഹാബികളുടെ മുന്നിൽ ഇരിക്കുമ്പോ നബികളുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാ? മഹാനായ മുസ്തഫ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്, നബികളുടെ കണ്ണിലൂടെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകുകയാണ്. മഹാനായ മുസ്തഫ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, മുസ്തഫേ, നിന്റെ പഴയ കാലം ഓർത്തുപോയി മുസ്തഫേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ആരാട് മുസ്തഫെന്നറിയുമോ പൊന്നമോന്? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മുസ്തഫ്, ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മുസ്തഫ്. മുസ്തഫ റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിക്കാറ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും അത് ധരിക്കാറില്ല. മുസ്തഫ ധരിക്കുന്നത് സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ്. അതാ മുസ്തഫ കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാറ്. മക്കയിലെ പെണ്ണുങ്ങൾ റോഡിൽ ഓടി കാത്തിരിക്കുമായിരുന്നു. മുസ്തഫ റളിയല്ലാഹു തആല അൻഹു അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. അവസാനം തന്റെ വീട്ടിൽ നിന്നടിച്ചു പുറത്താക്കുമ്പോ മുസ്തഫ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, നീ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് 1 രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പറയുമ്പോ മുസ്തഫ റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രം അന്നൂരുകയാണ്. ആ സ്വർണത്തിന്റെ വസ്ത്രം ഊരിയിട്ട് തന്റെ ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന, ഉമ്മ, ഇത് നിങ്ങളുടെ സമ്പാദ്യം കൊടുത്ത് വാങ്ങിയതാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകന് കരഞ്ഞതെന്നറിയുമോ? എന്തിനാണ് മുത്തുനബി കരഞ്ഞതെന്നറിയുമോ? സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ച മുസ്തഫ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടക്കുമ്പോ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ, തന്റെ ശരീരത്തൊരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പാട്, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പ് ധരിച്ചു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, മുസ്തഫേ, എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണ് മുസ്തഫേ നീ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാറുള്ള ആഗ്രഹം കൊണ്ടാണ് നബിയേ എനിക്ക് സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണമെന്ന് വല്ലാത്ത കൊതിയുണ്ട് നബിയേ, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പോ എടാ ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു, ഈ സഹാബികളുടെ ജനാസ പൊതിയുന്നതിന് വേണ്ടി എടുത്തു വെക്കുകയാണ്. നബിയുടെ മുന്നിലേക്ക് സഹാബികളുടെ ജനാസ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബികളുടെ ജനാസ കൊണ്ടുവന്നു.
എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക, എല്ലാവരും മനസ്സറിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ സദക്ക കൊണ്ട് നേട്ടം നമുക്ക്, സദക്ക കൊണ്ട് നേട്ടം ഇവർക്കൊന്നുമില്ല, നമുക്ക് നേട്ടം. കാരണം മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്കത്തു റദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടി മാറ്റാൻ. ഞാനിപ്പോ ഇങ്ങോട്ട് വഴുതിന് വരുമ്പോ ഇന്നലെ മംഗലാപുരത്തായിരുന്നു, ഞാനിങ്ങനെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി ഇങ്ങനെ വരുമ്പോ എന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു വാപ്പയും ഒരു മകനും ഉണ്ട്, 5 വയസ്സ് പ്രായമുണ്ട്, മുട്ടത്തല. അവന്റെ മുഖത്തിങ്ങനെ ഇങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. 5 വയസ്സ് ഒരു മകൻ വാപ്പാടെ തോളിലേക്ക് ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവന്റെ തല കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവന് ക്യാൻസർ രോഗമാണ്. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ മുടിയെല്ലാം പൊളിഞ്ഞുപോയി. അവസാനം അവന്റെ പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് എന്റെ മകൻ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് തുമ്മിയപ്പോ മുക്കിയിൽ നിന്നൊരു മാംസം ഇങ്ങനെ താഴേക്ക് വീണു, ഒരു മാംസകഷ്ണം ഇങ്ങനെ താഴേക്ക് വീണു, അവന്റെ മൂക്കിലാണ് ക്യാൻസർ, ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക. 5 വയസ്സുള്ളൊരു മകൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനിങ്ങനെ ചോദിക്കുമ്പോ പിതാവ് പറയാ, അതിന്റെ ചികിത്സയൊക്കെ തുടങ്ങി കഴിഞ്ഞു, റേഡിയേഷനൊക്കെ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, 2-3 ദിവസം ഉസ്താദെ ആയി മരുന്നും കെട്ടി ഇഞ്ചക്ഷൻ വെച്ചു കഴിഞ്ഞ എന്റെ മുഖം വല്ലാത്ത കരച്ചന. എന്റെ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗം വല്ലാതെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവരും നമുക്ക് ഇങ്ങനെ എല്ലാ രീതിയിലും ക്യാൻസർ പനി പടരുന്നത് പോലെ ക്യാൻസർ ഇങ്ങനെ പടരുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ അത് കഴിഞ്ഞാൽ പിന്നെ കിഡ്നി തകർന്നു പോകുന്ന ഒരവസ്ഥ. ഏറ്റവും കൂടുതൽ അതിങ്ങനെ പോയി എന്റെ പ്രിയപ്പെട്ടവരെ രോഗങ്ങൾ വല്ലാതെ പടർന്നു പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തുറത്തുൽ ബല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും കൊടുത്താൽ ആ രോഗം ചിലപ്പോൾ മാറ്റിയിട്ടില്ല. കിഡ്നി തകർന്നു പോയി അത് മാറ്റി വെക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റി വെച്ചാൽ തന്നെ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതും വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കാണ് നേട്ടം. ഒരിക്കൽ പോലും കള്ളം പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖ തുറദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ട് അൽഹംദുലില്ലാ, സംഘാടകർ വേറെ ഒന്നുമില്ല, വേറെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഉസ്താദേ, എനിക്ക് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏതെങ്കിലും മാരകമായ രോഗത്തിൽ അണുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എനിക്ക് ഇന്ന് കരിച്ചു കളയണം. എന്റെ രോഗം അല്ലാഹു ശിഫയാക്കി തരണം. ക്യാൻസറോ ട്യൂമറോ കിഡ്നി തകരുന്ന രോഗങ്ങളോ ഇതുപോലെയുള്ള അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണം എന്ന ഒരു നല്ല നിയ്യത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിലേക്ക് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ എടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണകടലായ ദയാലുവായ അല്ലാഹ്, അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു റബ്ബേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദക്ക് കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഖാമിൽ കിടക്കുന്ന മഹാരഥന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിച്ചിട്ട് ഞങ്ങളുടെ മക്കള് വീടിന്റെ അകത്ത് കിടന്ന് ഉപ്പാ വേദനിക്കുന്നു പാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് കാണേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദക്ക് കൊടുക്കുന്നു കരുണക്കടലായ അല്ലാ, അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ, അവർക്ക് നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ, അവരെ നീ കടക്കാരാക്കല്ലോ അല്ലാ. സമ്പാദിച്ചു വെച്ചത് മുഴുവനും മരുന്ന് വാങ്ങി തീരുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കുന്ന നല്ലവരിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയ്യതിന ഖുർറത്ത അയ്ഉൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് റബ്ബെ നിന്നെ പേടിയുള്ള കണ്ണിന് കുളിർമയുള്ള ഒരു സാലിഹത്തായ ഒരു ഭാര്യ എനിക്ക് തരണം. എന്നിട്ട് പറയുന്നു പടച്ചവനെ, കണ്ണിന് കുളിർമയുള്ള മക്കളെയും തരണം. എന്നിട്ട് മൂന്നാമത് എന്താ പറയുന്നത്? പടച്ചവനെ, ലിൽ മുത്തഖീന ഇമാമ, എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമാകാൻ പറ്റുന്ന ഒരു മനുഷ്യനാക്കി എന്നെ നീ മാറ്റണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള വാപ്പമാര് കുറവായതുകൊണ്ടാണ് ലോകത്ത് ദുരന്തമുണ്ടാകാൻ കാരണമെന്ന് നബിയുന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ലോകത്ത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാരണം, നീതിമാനായ ഭരണാധികാരികൾ, അത് ലോകത്താണെങ്കിലും രാജ്യത്താണെങ്കിലും പള്ളിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നാടുകളിലാണെങ്കിലും കാണാനില്ല. അതാണ് ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാരണം,
രണ്ടാമത്തെ കാരണം എന്തേ? അള്ളാഹുവിന്റെ പ്രവാചകനെ പിടഞ്ഞു പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീകൾ ഇല്ലാത്തത് കൊണ്ടാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ദുരന്തമുണ്ടാകാറുള്ള കാരണമെന്ന് പ്രവാചകൻ വിടന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ ആലിമീകൾ ആരാണ്? ആരാണ് ആലിമീകളാണ്? ആരാണ്? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീകൾ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീകൾ. ആലിമീകളുടെ മഹത്വം അറിയുന്നത് കൊണ്ടാണ് പണ്ടുള്ളവർ തന്റെ മക്കളിൽ ഒരാളെയെങ്കിലും ആലിമാക്കാൻ അവിടെ തയ്യാറായത്, മക്കളെ ഉസ്താദന്മാരാക്കാൻ തയ്യാറായത്, തന്റെ കുടുംബത്തിലെങ്കിലും ഒരു ആലിമ വേണമെന്ന് ആഗ്രഹിക്കാറുള്ള കാരണം അതാണ്. എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾ പോലും നടന്നു പോയിരുന്നെങ്കിൽ ആഗ്രഹിക്കുമായിരുന്നോ? ഒരു ആലിമ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോയാ കബറാളികളുടെ ശിക്ഷ പോലും നിർത്തി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ വിടന്ന് പറഞ്ഞു തരുമ്പോ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനം അടുത്തതിന്റെ അടയാളമാ, ലോകമവസാനത്തിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് കാതിബുൽ വഹ്യ് സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുപോയി കബറടക്കി എട്ട് എല്ലാവരും മടങ്ങുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സഹാബിയുടെ കബർ കാണിച്ചിട്ട് പറഞ്ഞ ഒരു ഇൽമിന്റെ ബഖറാണ് കിടക്കുന്നത്, ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മഹാനബറുകൾ അവിടെ നിന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ആലിമീങ്ങളുടെ വാക്കുണ്ടല്ലോ, അവരുടെ ഒരു വാക്കിന് പോലും പോലാത്ത മഹത്വമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം കാണോ, മഹാനായതാ മഹാൻ അവിടെ നിന്നൊരു ചരിത്രം പറഞ്ഞു തരികയാണ്. സൈനുൽ സഅലാ റളിയല്ലാഹു തആലാ ഒരു ചരിത്രം പറയുകയാ, ഒരു നാട്ടിൽ മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും മഴ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നു, പക്ഷേ മഴ പെയ്യുന്നില്ല. ജനങ്ങൾ എല്ലാവരും വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പാപപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്, ജനങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ നിങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത്? അവിടെ നിന്ന് ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മഴയില്ല, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, മഴ പെയ്യാത്തതിന്റെ പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയത് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, രണ്ട് കൈയും ഉയർത്തിയിട്ട് ഈ സാധുവായ മനുഷ്യൻ ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് മഴ കൊടുക്കണേ, അല്ലാ എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മഴ കൊടുക്കണേ തമ്പുരാന്. ഈ പാപപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്തിന്റെ പിരിമാറിൽ നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളുകൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങൾ ആ മനുഷ്യനോട് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്തെന്താ? നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്തെന്താ? ആ സാധുവായ മനുഷ്യൻ പറയുകയാണ്, അദാനി ഐനാനി റഅയ്തു യസീദൽ ബിസ്താമീ.
എന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്നറിയുമോ? യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബിഈങ്ങളിൽ പെട്ട അല്ലാഹുവേ ഒരു മഹാനിനെ കണ്ട കണ്ണാട്, ഒരു പണ്ഡിതനെ കണ്ട കണ്ണാട്, ഒരു ആലിമിനെ കണ്ട കണ്ണാട്, ആ മനുഷ്യൻ ഇൽമു പറയുന്ന സദസ്സിലിരുന്ന മനുഷ്യനാട്, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എന്റെ ആ മഹാനെ കണ്ട ആ പണ്ഡിതനെ കണ്ട കണ്ണ് വെച്ചിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുമ്പോ ആ ചോദിക്കുന്നതിലേക്ക് അല്ലാഹു തരുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി മഹാന്മാര് പറയുമ്പോ ആണ് പണ്ഡിതന്മാര്, ആരാണ് മഹാന്മാര്, എന്റെ പ്രിയമുള്ളവർ, അവരുടെ വാക്കിന് വല്ലാത്ത അസറുണ്ടായിരുന്നു, അവരുടെ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മഹാന്മാരെ നമ്മൾ കണ്ടവരാണ്. ഇങ്ങനെ നിങ്ങളോട് പറയണം, നിങ്ങൾ ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓർമ്മ പോകുന്ന ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ ഒരു അല്ലാഹുവേ അവരിറക്കിയ ഒരു സ്മരണിക കൊണ്ടുവന്നു. ഞാൻ വരുമ്പോ അവരിറക്കിയ ഒരു പുസ്തകം, ഒരു ചെറിയ ഒരു നല്ല ഉപകാരപ്രദമായ ഒരു പുസ്തകം കൊണ്ടുവന്നു. ഞാനതിങ്ങനെ എടുത്തു നോക്കുമ്പോ അതിനകത്തൊരു ഗുരുനാഥനെ കണ്ടു. അല്ലാഹുവേ എന്റെ പ്രിയ സുഹൃത്ത് സാലിഹ് ഉദവിയുടെ പിതാവ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ഗുരുനാഥനെ മറക്കാൻ കഴിയുമോ? അവിടുത്തെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിനോട് സംസാരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് ഒരു ദിവസം ലീവില്ലാത്ത ദിവസം, വീട്ടിൽ പോകുന്ന ദിവസമാണ്, സാധാരണ ഇവിടെ ഉണ്ടാകാറില്ല. ഒരു ദിവസം ഉസ്താദ് ഇവിടെ കിടന്നു വന്നു, നല്ലതുപോലെ ഒരുങ്ങി ജുബ്ബയും ധരിച്ചാണ് കിടന്നു വന്നത്. ഒരുപാട് കബറുകൾ സിയാറത്ത് ചെയ്തിട്ടാണ് കിടന്നു വന്നത്. നല്ലതുപോലെ ജുബ്ബയും ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോ ആരോ ചോദിച്ചു, എന്തേ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്? ഞാന് പുതിയ പളയാട്, പുതിയ പളയാട്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? പള്ളിയിലെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ജിബ്രിയുടെ ഭാഗത്തേക്ക് സുബ്ഹി നമസ്കരിക്കാൻ പോയ ഏതോ ഒരു മനുഷ്യൻ കാണുന്ന രീതിയിൽ, നിങ്ങളെയൊക്കെ കൊതിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളെ കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര പറഞ്ഞു പോയ ഗുരുനാഥനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ അവരാട്, ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ അവരാട്. അവരുടെയൊക്കെ മരണം ഈ ദുനിയാവിന്റെ അവസാനത്തിന്റെ അടയാളമാ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ആലിമീങ്ങളെ എണ്ണിയെടുക്കാൻ വളരെ കുറവാണ് സഹോദര. പലനാടുകളിലും ഇന്ന് അങ്ങനെയുള്ള ആലിമീങ്ങളെ കാണുന്നില്ല. ലോകാവസാനം ഈ ലോകത്ത് പടച്ചവന്റെ ദുരിതങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് അവിടുന്ന് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട്, ഉസ്താദന്മാരെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ചില ഉസ്താദന്മാരുടെ സ്വഭാവം കണ്ടാൽ, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ, ഹക്കു പറയുന്നത് പേടിയാണ്. അവർക്ക് ഹക്കു പറയാൻ പേടിയാ. പള്ളിയുടെ കമ്മിറ്റിക്കാരൻ പ്രസിഡന്റ് ആകട്ടെ, പലിശ കച്ചവടം നടത്തുന്നവനാകട്ടെ, അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അർഹതയില്ലാത്തവനാണെന്നറിയാ. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പഠിച്ച ഇൽമം മറന്നു പോകുന്നവരാ, തുറന്നു പറയാ പേടിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഉസ്താദന്മാരെ, നിങ്ങൾ ആരെന്നറിയുമോ? ോ അല്ലാഹു ആദരിച്ചവരാണ്, അല്ലാഹു ബഹുമാനിച്ചവരാണ്. അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പ്രസിഡന്റല്ല, പാർട്ടി സെക്രട്ടറിയല്ല, നാട്ടുകാരല്ല, അല്ലാഹുവിന്റെ ഇൽമ പഠിച്ച അലിമീങ്ങൾ. നിങ്ങൾക്ക് മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം തരാമെന്ന് ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കും ജബ്ബാറായ അല്ലാഹു പഠിക്കുന്ന ആലിമേക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പടച്ചവനാ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ ഭയപ്പെടുന്നത്? ഉള്ളത് പറയാ, നിങ്ങൾ എന്തേ ഭയപ്പെടുന്നത്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളെന്ന് കുറവാ? ഇല്ല എന്ന് ഞാൻ പറയൂല, ഇല്ല എന്ന് ഞാൻ പറയൂല. ഒരുപാട് ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാടുകളൊക്കെ കത്താതിരിക്കുന്നത്, ആകാശത്ത് നിന്ന് തീമഴ പെയ്യാതിരിക്കുന്നത് ചില നല്ല ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളില്ലാതെ വരുമ്പോ ആ നാടുകളിൽ അല്ലാഹുവിന്റെ ദുരന്തം ഉണ്ടാകുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ചില ആലിമ്യങ്ങൾക്ക് ഉള്ളത് പറയാൻ പേടിയ കാരണം പിരിച്ചു വിട്ടാലും ഇതന്നെ. പള്ളി സെക്രട്ടറി മുതുകുടിയനാണെങ്കിലും ഒന്നും പറയൂല, കാരണം എന്റെ ജോലി പോകും. ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു ആലിമ അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ തന്നെയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടുദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും കല്ലിടാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും ആലിമ വേണം. അതൊക്കെ നല്ലതാ. ഏത് നല്ല കാര്യത്തിനും ആലിമ്യങ്ങൾ തന്നെ ഇതിനൊക്കെ മുന്തി നിൽക്കുന്നേ. നാളെ നരകം കത്തിക്കാൻ അല്ലാഹു ആദ്യം എടുത്തു വെക്കുന്ന നാല് കാര്യങ്ങളുണ്ട്. നാല് പേരുടെ ശരീരം എടുത്തു വെച്ചിട്ടാണ് അല്ലാഹു നരകം കത്തിക്കുന്നത്. ആ നാല് പേരിൽ ഒരാള് അത് ആലിമ ഉസ്താദിന്റെ ശരീരമാണ്. അല്ലാഹു ഞങ്ങളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ, ഉസ്താദന്മാരുടെ മുത്തല്ലിമീങ്ങളുടെ മക്കളെ പഠിച്ചു വളർന്നിറങ്ങുമ്പോ ഒരാളെയും ഭയപ്പെടണ്ട, പറയേണ്ടത് പറയണം. കാരണം അള്ളാഹു നിങ്ങൾ ആദരിച്ചവരാ. ആദരിച്ചത് കൊണ്ടാണല്ലോ അല്ലാഹു ഇൽമതനെ എന്റെ നിന്റെ സഹോദരനെ കൊടുക്കാഞ്ഞത്. നിന്റെ കുടുംബത്തിൽ എത്രയോ മക്കളുണ്ട്, നിന്നെ മാത്രം അള്ളാഹു തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട്? അത് അള്ളാഹുവിന് നിന്നെ ഇഷ്ടമായതുകൊണ്ട്. അതുകൊണ്ട് നീ പഠിച്ച ഇൽമു മറന്നു പോകരുത്. ചില കാര്യങ്ങൾ വരുമ്പോ നമ്മൾ മറന്നു പോകും. അതൊക്കെ നമ്മുടെ സമസ്തയുടെ ജീവിതങ്ങളൊക്കെ ഉള്ളതങ്ങട്ട് ഉറപ്പിച്ചെങ്കിൽ ഒരു ഭയമില്ല. പറയാനുള്ളത് അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് ഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ ഇവിടുത്തെ സദസ്സിന്റെ ദുആകളാണ് അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്ത് കൊടുത്തു ുമാറാകട്ടെ. ഉള്ളതവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ആർജവം, അതൊന്നും നോക്കാറില്ല. പറയേണ്ടത് പറയും, യാതൊരുതുമില്ല. പറയേണ്ടത് പറയാനുള്ള ഒരു ആത്മതി. അതൊക്കെ അങ്ങനെയുള്ള ആലിമ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ നാടൊക്കെ നിലനിൽക്കണം. ഇല്ലെങ്കിൽ എന്നേ പോയേനെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മൂന്നാമത്തെ വിഭാഗം, ഈ ലോകത്ത് ദുരന്തം ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമശായിഖു യഅമുറൂന ബിൽ മഅറൂഫ് പറഞ്ഞു, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന പ്രായം പ്രായം ചെന്ന ഒരു വിഭാഗം എന്ന ഭൂമിയിലില്ല. സത്യം തന്നെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ടൊരു കാലഘട്ടം വരുമ്പോ നാട്ടിലെ പ്രായമുള്ളവർ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന ഒരു പ്രായം ചെന്ന ഒരു വിഭാഗം ഏത് നാട്ടിൽ ഇല്ലാതെ വരുന്നോ ആ നാട്ടിലാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താപ, അവനായി അവന്റെ പാടായി, എല്ലാ വാപ്പമാരും ഒടിഞ്ഞു. പിന്നെ ഉള്ള വാപ്പമാർക്ക് ഇത് പറയാനുള്ള യോഗ്യതയുമില്ല. അതെന്നെ സത്യം. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ളവർ പണ്ടൊരു തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കാരണം എന്തേ, വാപ്പ കാണുന്നതിലല്ല, നാട്ടിലെ പ്രായമുള്ളവർ കാണുമ്പോൾ അവരെന്തെങ്കിലും പറയുമെന്നോ ചെറുപ്പക്കാർ ഭയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉപ്പാപ്പ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എഴുന്നേറ്റ് ഓടും. വാപ്പ വരുമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഉപ്പാപ്പ് വരുമെന്ന് പറഞ്ഞാൽ ഓടും. കാരണം എന്തേ, വീട്ടിലെ കാരണവൻ. അത് അല്ലാഹു വലിയൊരു മഹത്വമുള്ള സ്ഥാനമാണ്. പക്ഷെ ഇന്ന് വീട്ടിലെ കാരണവർ കയറി വന്ന കാലിന്റെ മുകളിൽ കാലം കയറ്റി അവിടെ തന്നെ മക്കൾ ഇരിക്കുന്നിറങ്ങും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? സഹോദര, എന്റെ ഉപ്പമാരോട് പറയുന്നു, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം, നിങ്ങളത് പാഴാക്കി കളയാ. നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. പള്ളിയിലെ ഖതീബിന്റെ ജോലിയല്ല എല്ലാ തെറ്റും തിരുത്തി കൊടുക്കലും. നിങ്ങൾക്കും ചില ജോലികളൊക്കെ ഉണ്ട്. നാട്ടിൽ അനാചാരങ്ങൾ നടക്കും, ആർഭാട വിവാഹങ്ങൾ നടക്കും, റോഡിലൂടെ ഇങ്ങനെ ഘോഷയാത്ര നടക്കുക, കല്യാണ പയ്യനും ഉണ്ട്. ഈ നാട്ടിലെ ഏത് വാപ്പയാ പറയുന്നത് തെറ്റാണെന്ന് ധൈര്യമുണ്ടോ? ഈ നാട്ടിലെ ഏതെങ്കിലും വാപ്പമാർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് പോലും അള്ളാഹു അവിടെ പോലും എഴുന്നേറ്റ് നിന്ന് പറയാൻ എന്റെ ഉപ്പമാരിന്ന് പേടിക്കുന്നു. കാരണം അവനായി അവന്റെ പാടായി. അങ്ങനല്ല, തെറ്റ് കണ്ട തിരുത്തണം. അത് ഏത് സാഹചര്യത്തിലാകട്ടെ. മഹാനായ സയ്യിദന ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് അബൂ ലുഉൽ എന്ന് പറയുന്ന മജൂസി വിഷംകലർത്തിയ കടാരി കൊണ്ട് കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീണിട്ട് ഉമർ തങ്ങൾ ബോധമില്ലാതെ അവസാനം മരണത്തിന്റെ സമയത്ത് കിടക്ക, വായിലൊഴിക്കുന്ന വെള്ളം കുടലിലൂടെ ഇതിന് കീറിയ വയറിലൂടെ വെളിയിൽ പോവാ. ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്ക, ഉമറേ എന്തിനാ നീ കരയണേ? നീ എന്തിനാ പേടിക്കണേ? ഉമറെ നീ ആരെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ. ഉമറെ നീ ആരായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ. ആ ഉമറെ അല്ലാഹു നിന്നെ മുസ്ലിമാക്കി, മുത്തുനബിയുടെ കൂട്ടുകാരനാക്കി, നിന്നെ സഹാബിയാക്കി, നിനക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി, മദീനത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി, നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി. ഉമറെ, ഇനി ഇതിനെക്കാളും നിനക്ക് എന്താ വേണ്ട?
ലാഹുബ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് കുളിർമയുള്ള ഇതിനേക്കാൾ ഒരു വാക്കുണ്ടോ? ഒരാൾ വന്നിട്ട് ചോദിക്കാം, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു, അല്ല ഖലീഫ എന്തിനാ നിങ്ങൾ പേടിക്കണേ? നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ ഇന്ന് ആരായി? അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ ഭാഗ്യം നൽകിയില്ലേ? എന്തിനാ പ്രയാസപ്പെടുന്നേ? ഉമർ തങ്ങളുടെ മനസ്സിൽ കുളിർമര പോലെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവെ പടച്ചവരെ തന്റെ ഇടത് കൈകൊണ്ട് വയറിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, കുടൽമാലയിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചു, എന്നിട്ട് തന്റെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് താഴെ കുത്തിയിട്ടു ചെറുതായിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് വിളിക്കുന്നു, പൊന്നുമോനെ മനസ്സിലേക്ക് അതാ കുളിർമഴ പോലെ ഒരുപാട് സന്തോഷമുള്ള വാർത്തകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന രംഗത്ത് ഉമർ ഖത്താബ് തങ്ങൾ വിളിക്കുന്ന മോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുകയാ, മോനെ നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുന്ന മോനെ, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമല്ല, അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നു മോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിലേക്ക് എടുത്തു വന്ന് നീ ഉടുത്തു മോനെ. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് മരണത്തിന്റെ സമയത്ത് പോലെ ഒരു തെറ്റ് കണ്ടപ്പോ തിരുത്തി കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചെന്ന് ചരിത്രം പറയുമ്പോ ഈ നാട്ടിലെ പ്രായമുള്ള വാപ്പമാരോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്, തെറ്റ് കണ്ടാ തിരുത്തണം, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം, അത് ആർഭാട വിവാഹമാകട്ടെ, ഏതെങ്കിലും പടച്ചവനെ വിവാഹത്തിന്റെ വീടുകളിൽ പടകം പൊട്ടിക്കലാകട്ടു, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരെ നടക്കുന്ന ഒരു കാര്യമാകട്ടു, തെറ്റാണെന്ന് പറയണം. നീ പറഞ്ഞാ ചിലപ്പോ നിന്നെ കളിയാക്കും, നിന്നെ പരിഹസിക്കും, നിന്നെ നാണം കെടുത്തും, എങ്കിലും ബാപ്പാ പറയാനുള്ളത് പറയണം, ബാപ്പാ പറയാനുള്ളത് പറയണം, ബാപ്പാ അല്ലാതെ അല്ലാതെ നടന്നവന്റെ പാടായ എന്ന് പറഞ്ഞ് നടക്കരുത്. ജീവിതത്തിൽ തെറ്റ് കാണുമ്പോ തിരുത്തി കൊടുക്കാൻ കഴിയണം. അങ്ങനെ തിരുത്തി കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? എന്റെ ഉപ്പമാരോട് എന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ബാപ്പാ. അങ്ങനെ പറഞ്ഞു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറ എന്ന കാഹളത്തിൽ ഓതുമ്പോ കബറ് പെട്ടി പൊളിച്ചിട്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടുകുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഗ്രമലയോളം എളുപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് നാപ്പത്തിയൊന്ന് വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു തുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ ചെരുപ്പില്ലാതെ ചെമ്മിന്റെ തറയിൽ നിൽക്കുന്ന പടച്ചുറപ്പിന്റെ കോടതി മുകളിൽ ഒരു ചാട് മുകളിൽ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ജനങ്ങളുടെ മുഖത്ത് കൂടെ തിളച്ചോറ് തിളച്ചിട്ട് ഉരുകി ഉരിക്കുന്ന ദിവസമുണ്ടല്ലോ. വിയർപ്പിനകത്ത് മുട്ടുവര അരവര നെഞ്ചുവര കടുത്തുവര ജനങ്ങൾ വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങി താഴുന്ന ദിവസമുണ്ടല്ലോ. എന്ന് പറഞ്ഞുകൊണ്ട് വിഭ്രാന്തിയോടെ ജനങ്ങളെ സ്വന്തം പടിതാലുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം തന്റെ നാട്ടിൽ ഒരു തെറ്റ് നടക്കുമ്പോ മോനെ അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, മുത്തുനബി തീയതാ മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തതാണ്, ഇസ്ലാമിനെതിരാണ്, പടച്ചവനെ തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഒരു തെറ്റ് തിരുത്തി കൊടുക്കുന്ന വാപ്പാ, നിന്നെ കളിയാക്ക, നിന്നെ പടന്തനെന്ന് വിളിക്ക, നിന്നെ കിളവായെന്ന് വിളിച്ച നാണം കെടുത്ത, പക്ഷേ നീ ഭയപ്പെടണ്ട, നീ ഒരിക്കലും വിഷമിക്കണ്ട, അല്ലാഹു നിനക്ക്
വരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 124,000 പരം വരുന്ന അമ്പിയാ മുർസലീങ്ങളെ പ്രവാചകന്മാര് അവരും അവരുടെ സമുദായം മുഴുവനും നാളെ പടച്ചറബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു വിഭാഗത്തെ വിളിക്കുകയാ, അല്ലാഹു വിഭാഗത്തെ വിളിക്കുകയാ, പ്രായം തന്ന ഒരു വിഭാഗം ബാപ്പമാരെയും അമ്മമാരെയും അല്ലാഹു വിളിക്കുകയാണ്. പ്രായം തന്ന ബാപ്പമാര്, പ്രായം തന്ന ചില ഉമ്മമാര് അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്, അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വയദുഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല, ഇന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കുമെന്നില്ല. ചെയ്തത് മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. കാണുന്ന സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കണം പടച്ച റബ്ബിന്റെ. അതാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ട് പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതപ്പഴും മതിനോട്, അതിലേക്കു നീ ഒരു വാസുതാമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. കൂടാരി കോടി രൂപ കൊടുത്താ കിട്ടാത്ത പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ പരിസരത്തുള്ള ചില വാപ്പമാരോട് ലോണമാരോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് നിങ്ങൾ അല്ലാഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് വിചാരണയില്ല, കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോക്കോ, കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോക്കോ. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? യഅമറൂന ബിൽ മഅറൂഫ് വയൻഹൂന അനിൽ മുൻകറു. നബി അവിടുന്ന് പറയുന്ന സഹാബ, തെറ്റ് കണ്ടാ തിരുത്തുന്ന വാപ്പമാരെ, നന്മ ഉപദേശിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹു നാളെ തരുന്ന പ്രതിഫലമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇത് നിങ്ങളുടെ ബാധ്യതയാണ്, ഇത് നിങ്ങളുടെ കടമയാണ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ, വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, ഒരു പ്രവാചകന്റെ ചരിത്രം കാണാ, ഒരു പ്രവാചകന്റെ സമുദായത്തോട് പോലെ നിങ്ങൾ ശനിയാടിച്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. ദിവസം നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ്, ശനിയാടിച്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. ഖുർആനി ചരിത്രം പറയുന്നുണ്ട്, പക്ഷേ ജനങ്ങളിൽ ചിലരുണ്ടല്ലോ അവര് പ്രവാചകന്റെ വാക്ക് കേൾക്കാതെ കടലിൽ മീൻ പിടിക്കാൻ പോകുകയാണ്. ഒരു പ്രവാചകന്റെ സമുദായത്തോട് അല്ലാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്, അന്ന് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ് എന്ന ചെല്ലണം പറഞ്ഞു. പിന്നെ പണി നോക്കി എല്ലാം കടലിൽ പോയി, എല്ലാം മീൻ പിടിക്കാൻ പോയി. ആ സമയത്ത് പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ മീൻ പിടിക്കാൻ പോയവരെ മുഴുവനും അല്ലാഹുവെ നീ കൊരങ്ങന്മാരായിട്ട് ഇവരുടെ രൂപം നീ മാറ്റിക്കളയണം. അവിടെ നിന്ന് ദുആ ചെയ്തു. കടലിൽ മീൻ പിടിക്കാൻ പോയവരെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ തല കൊരങ്ങന്മാരാക്കി രൂപം മാറ്റാൻ വേണ്ടി ദുആ ചെയ്തു. അപ്പൊ കരയിൽ കുറെ പേരുണ്ടല്ലോ മീൻ പിടിക്കാൻ പോകാത്തവർ. ഉദാഹരണം പറഞ്ഞ പെരുന്നാൾ റമദാൻ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകും. റമദാൻ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകുമ്പോ ഈ നിത്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാർ ചോദിക്കും, നീയും പള്ളിക്കകത്ത് കയറിയോടാ, എത്ര നാളത്തേക്കാ, ഒരു കളിയാക്കുന്ന.
അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കടലിൽ പോകാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരിങ്ങനെ കരയിൽ നോക്കി നിൽക്കുക, കടലിൽ പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കുരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് ആ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മറിക്കണേ തമ്പുരാനെ. കാരണം എന്തേ, ഇവര് കടലിലേക്ക് പോയവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ ഇവര് തയ്യാറായില്ല, തെറ്റിദ്ധരിപ്പിച്ച് കൊടുക്കാൻ അവർ തയ്യാറായില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ആദ്യം കിട്ടുന്നത് നിങ്ങൾക്ക്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ അനാചാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോ, നിന്റെ കുടുംബത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും നടക്കുമ്പോ തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആദ്യം പണി കിട്ടുന്നത് പ്രായമുള്ള ഉപ്പമാർക്കാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന, നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നവർ ഇന്ന് നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ളവരെ, സമയം 11:15 നിർത്താറായോ? നിർത്താറായോ? എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കാമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തുവേണം പറയണോ? നിർത്തണോ? പറയണോ എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. ഓ, പിരിവ് നടത്തുവാണെങ്കിൽ ഇവിടെ നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങിയിട്ട് കിടന്നുറങ്ങാവും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഹജ്ജും ഉംറയും ചെയ്തിട്ടേ ഉറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്യൂലേ? ചെയ്യോ? ചെയ്യോ? ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്യോ? ഹജ്ജും ഉംറയും ചെയ്യുന്ന നിയ്യത്തിനവരൊക്കെ കൈവക്ക്. മക്കത്തൊന്നും പോണ്ട, കൈവക്ക്. പേടിക്കണ എന്തിനാ? ഒരു നല്ല കാര്യം ചെയ്താൽ ഹജ്ജും ഉംറയും എന്തിനാ? സഹോദര, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ലോ. 1,90,00,000 പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിക്ർ പറഞ്ഞിട്ട് ചെയ്യോ. 1,90,00,000 പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞിട്ട് പറയോ? പറയോ? വേണ്ടേ? വേണ്ടെങ്കി എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലാഹു മാറാകട്ടെ. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങിയിട്ട് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് ചെയ്യാനുള്ള കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം, ഇന്ന് ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള നാലാമത്തെ കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാലാമത്തെ കാരണം എന്തെന്നറിയുമോ? ഒന്നാമത്തെ കാര്യം, നീതിമാനായ ഭരണാധികാരികൾ ഇല്ലാത്തതാണ്. രണ്ട്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന അലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. മൂന്ന്, തിന്മ കണ്ടാല് തിരുത്തുന്ന, നന്മ ഉപദേശിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇല്ലാത്തത് കൊണ്ടാണ്. നാല്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാലാമത്തെ കാരണം എന്തെന്നറിയുമോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് 600 കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലും തോൽപ്പിച്ച് കളയുന്ന രീതിയിൽ, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഉള്ളത് പറഞ്ഞതിന്റെ പേര് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, എന്നോട് ദേശം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല, നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന, നാളെ അല്ലാഹു നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉമ്മമാരോട്, അല്ലാഹുവേ ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ, അവളുടെ നടത്തവും അവളുടെ സ്വഭാവവും അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അത്ഭുതം
പ്രവാചകനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. അവൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, കബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, പടച്ചറബിന്റെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടവളാണെന്നുള്ള ഓർമ്മയില്ല. ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് അള്ളാഹു എന്നെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ മറന്നു പോവുകയാണ്. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, അള്ളാഹുവേ, പണ്ടുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരുത്തനെ കാണുന്നത് പേടിച്ചിരുന്ന ഒരു കാലമുണ്ട്, ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അന്യവന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ കാലമുണ്ട്. പക്ഷേ ഇന്ന് പടച്ചവനെ, എന്നെ സഹോദരിമാർ, പടച്ചവനെ ടിക്ടോക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തന്നിരുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്ന പെങ്ങള്? 15-20 വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ, 40 തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്ന് അതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. പെങ്ങളെ 15 വയസ്സുകാരിക്ക് പക്കതയെത്തിയില്ല. 40 തികഞ്ഞ കിളവിയായ നിനക്കിനി എന്ന് പക്കതയെത്താരാ? 40 തികഞ്ഞ ഉമ്മ, 18 വയസ്സുകാരിയായ 20 വയസ്സുകാരിയായ മകളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മയാട്. അള്ളാഹുവേ, തന്റെ പൊന്നാര മക്കള് തോന്നിവാസം കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, എന്തിനാ മോള് നിനക്ക് ഈ രാജ്യത്ത് എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്? കാരണം എന്നത് പറയുന്നവൻ അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരപേക്ഷയേയുള്ളൂ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ. എന്തിനാ മോളെ ഫർദ് ധരിക്കുന്നത്? അതൊരു പുണ്യമായ വസ്ത്രമല്ലോ, അത് ആയിഷ ബീവി ധരിച്ചതല്ലോ, അത് ഖദീജ ബീവി ധരിച്ചതല്ലോ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കരുണന്റെ രക്തമായ ഫാത്തിമ ബീവി ധരിച്ചതല്ലോ, ഒരുപാട് മഹദികൾ ധരിച്ച ഫർദ് അല്ലേ മോള്? എന്തിനാ അതിട്ടുകൊണ്ട് നീ പണി കാണിക്കുന്നത്? നിനക്കതൊന്ന് ഊരിയിട്ടുകൂടെ? പ്രിയപ്പെട്ട പെണ്ണന്മാര്ന്ന് എല്ലാവരെയും മറന്നു, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ എന്തിനെ പ്രിയമുള്ളവരെ ഇന്ന് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യാൻ കഴിയുന്നില്ല? പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാൽ പടച്ചവരെ തന്റെ കണ്ണിന്റെ മുന്നിൽ ഉസ്താദന്മാരിരിക്കുന്നുണ്ട്, വാപ്പയുടെ പ്രായമുള്ളവരിരിക്കുന്നുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരിരിക്കുന്നുണ്ട്, തന്നെ പോലെ ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാവരും മുന്നിലിരിക്കുമ്പോഴും അമുസ്ലിമായ കൂട്ടുകാരന്റെ മടിത്തട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണു, ഇങ്ങനെ കഴിയുന്നടി നിനക്ക് ഇങ്ങനെ കാണിക്കാറ്? ആരിരുന്നാലും നാണമില്ല, അവന് ലജ്ജയുണ്ട്, അവന് ലജ്ജയുണ്ട്. പക്ഷേ നമ്മുടെ സമുദായത്തിന് ലജ്ജയില്ല, അവനൊടിഞ്ഞു മാറിയാലും വിടില്ല. അവന്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് ഉസ്താദന്മാരുടെ മുന്നിലിരുന്ന് സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ, അവിടെ ഇരുന്നു കൊണ്ട് ഉറപ്പേ എന്റെ വികാരം തീർക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിന്നെ ചോദിക്കാനും തടയാനും ആരുമില്ല, വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അതിനാ നിനക്കെതിരെ ആരെങ്കിലും പറഞ്ഞാ അവനെ പിടിച്ചകത്തിടാനും ആളുണ്ടോ? നിനക്ക് പ്രോത്സാഹനം തരാൻ ആളുണ്ടോ? നിനക്ക് കൊടി പിടിക്കാൻ ആളുണ്ടോ? നിന്നെ സഹായിക്കാൻ ആളുണ്ടോ? പക്ഷേ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് നിനക്ക് പറയാറുള്ളത്, ഒരു ദിവസം നിനക്ക് വരുമ്പോ നീ ഇവരെ എല്ലാവരെയും വിളിക്കണം മോള്. ഇതെല്ലാം കടിഞ്ഞിട്ട് ഇന്ന് നിന്റെ കൂടെ എല്ലാവരും ഉണ്ട്, പക്ഷേ ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ
فكشفنا عنك عطاءك فبصرك اليوم حديد عندك عند من لك ملك الموت مني رايق المرني برم أبر برايم كنت بوغا من داري إن روح بديك من دار بديك كودي بديك بر بوساق نمدن بر كود نمدن بر سير سيد بر نرك لأيك دمن بر برايم بديك لولا وقوش بي پڑچ مني آمرن تن رنگ مينغن كدن برم بو دابر گر برايم نوكلا إذا بلغت التراكية وكيل من راك وظن أنه الفراق والتفت الساك بالساك إلى ربك يومئذ المساك يبدا بويار وريدي بسمي يندى مني لتيريتي بريمدي يبدا بويار لا يندى مني لمن كنا بريدي بسمي منك برانند تكوند بنغلود بويغايا ان لا فرنسي فارو يمندى غير قدي تار مكتم برايا فارد لا كوكوكي غارد بجارة من برانار انا بنم كده برايل كلام شعري كما يبندى بدنا ماترم لبجارة من ശരീര
ശരീരത്തു പച്ചകുത്തുന്നത് വല്ലാത്ത ട്രെൻഡാണല്ലോ. ആണുങ്ങള് മാത്രമാണ് ചെയ്തതെങ്കില് ഇന്ന് പെണ്ണുങ്ങളിലേക്കും കടന്നു വന്നിരിക്കുകയാ. അവളുള്ള വീട് നേരെയാകൂല, അല്ലാഹുവിന്റെ ശാപം കിട്ടി അവളുള്ള വീട്. റസൂലുള്ള പറയുകയാണ്, നിന്റെ ഭാര്യയുണ്ടോ, നിന്റെ മക്കളുണ്ടോ, നിന്റെ കൂടെ പിറപ്പുണ്ടോ? അല്ലാഹു ശപിച്ച മൂന്ന് വിഭാഗത്തിൽ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? റസൂലുള്ള പറയുകയാ, പച്ചകുത്തുന്നവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ചെറുപ്പക്കാരാ നീ ചോദിക്കുമല്ലോ, ഉസ്താദേ എന്ത് ചെയ്തിട്ടും ഞാൻ എന്തേ നേരെയാകാത്തത്? എന്ത് കച്ചവടം ചെയ്താലും പൊളിയുന്നല്ലോ, എന്തെല്ലാമുണ്ട് ഉസ്താദേ, പറക്കത്തില്ലല്ലോ, വയറ് നിറയുന്നില്ലല്ലോ, തൃപ്തിപ്പെടാ കഴിയുന്നില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ വീട്ടിൽ പോയിട്ട് നോക്കടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ചറപ്പ് ശപിച്ച രണ്ടാമത്തെ വിഭാഗമാരാ? സൗന്ദര്യത്തിന് വേണ്ടി മുഖത്തെ മുടി പറിച്ചു കളയുന്ന പെണ്ണ്. നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ. വീട്ടിൽ ചെന്നിച്ച ഭാര്യയുടെ പിരിയത്തിൽ നോക്കടാ ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന തെറ്റ് കണ്ടാ തിരുത്തണ്ടവനാണ്. നീ നിന്റെ പെങ്ങളുടെ നെറ്റിയിൽ അവളുടെ മുഖത്തേക്ക് നോക്ക്, നിന്റെ സഹോദരിയുടെ മുഖത്ത് നോക്ക്, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെമ്മക്കളുടെ മുഖത്ത് നോക്ക്. ഇന്ന് പെണ്ണുങ്ങളല്ല സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പടച്ചവനെ അവരുടെ ശരീരത്തിലെ മുടി പിടിച്ചു കളയുകയാണ്. ഇന്നെല്ലാ മോഡലാ കൊടുത്ത നാറുവടി പുല്ലുമോളെ, മണ്ണ് തിന്നണ്ട ശരീരവാ. എത്രയൊക്കെ സൗന്ദര്യമുള്ളവളാണെങ്കിലും മൂന്നിന്റെ കബറങ്ങാടം പൊളിച്ച അബാഹുവേ ചിതലും പുഴുക്കളും തവളം പെരുത്തുണ്ടതില്ല. സന്തോഷമാണവകൾ കൂടി ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തൊള്ളലാണത് കൊണ്ട് ഇതെല്ലാം പുഴുക്കൾ നിങ്ങൾ ഒരു ദിവസം വരാനുണ്ട് മോളെ. നിന്റെ സൗന്ദര്യം നാട്ടുകാർക്ക് കാണാനുള്ളതല്ല, നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാ. നാട്ടുകാരുടെ മുന്നിൽ സൗന്ദര്യം ഉള്ളവളാണെന്ന് തെളിയിക്ക. തന്റെ മുഖത്തിലേക്കും തന്റെ പെരിയത്തിലേക്കും മുടി പിടിച്ചു കളയുന്ന ഉമ്മമാരെ, അല്ലാഹു ശപിച്ചവളാണ് നീ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണ് നീ. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണോ മഹാനിന്റെ ചാരത്ത് വന്നിരിപ്പുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് തൗബ ചെയ്ത അല്ലാഹുവിന്റെ സ്നേഹം നേടാതെ പോകല്ലേ? മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ, നരച്ച മുടി മറയ്ക്കുന്നവരാ. പടച്ചവനെ ഇന്ന് പ്രായം മറയ്ക്കാതെ, പ്രായം മറയ്ക്കാ പടച്ചവനെ നരച്ച മുടിയുടെ മുന്നിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, കറുത്ത പെയിന്റടിച്ചിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂല പടന്ന് പറയുകയാ, നീ ശാപം കിട്ടിയവളാണ്, പടച്ചവപ്പിന്റെ ശാപം കിട്ടിയവളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, ഈ പറയുന്ന മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവരല്ലാഹുവിന്റെ ശാപം വാങ്ങുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പെണ്ണന്മാരോട് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ പടച്ചവനെ ഭയന്ന് ജീവിക്കൂ. അല്ലാഹുവിനെ മറന്നു പോകല്ലേ, വന്ന വഴി മറന്നു പോകല്ലേ. നിങ്ങള് എല്ലാ പാപങ്ങളും കഴുകിക്കളാ. ഇടയ്ക്കിടയ്ക്ക് നോവൽ വായിക്കുന്നത് കേടുത്ത് മാറ്റൂ. എന്തിനാ സിനിമാ താരങ്ങളെ കണ്ടുപിടിക്കുന്നത്, സീരിയൽ നടിമാരെ കണ്ടുപിടിക്കുന്നത്, മോഡലുകളുടെ ചരിത്രം വായിക്കുന്നത്? നിങ്ങളെ നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചകിറച്ചിയുള്ള നിന്റെ കാല് കാടാരടകുള്ള നിന്നെക്കാലും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞിരുന്ന എത്രയോ
എത്രയോ മഹതിമാരുണ്ട്. ആയിഷ ബീബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്, ഖദീജ ബീബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്, ഫാത്തിമ ബീബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരുപാട് സഹാബി വനിതകളുടെ ചരിത്രം നിനക്ക് പഠിക്കാറില്ല. എന്തൊരു സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു അമ്മാന്റെ മാണിക്യത്തിന്റെ ചരിത്രം നീ വായിച്ചു നോക്കാത്തതെന്ത്? നിനക്കറിയുമല്ലോ നിനക്കറിയുമല്ലോ ഒരുപാട് മഹതികളുടെ ചരിത്രം നിനക്ക് വായിക്കാൻ പഠിക്കാനുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ അവരെയൊക്കെ അവരുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്താൻ തീരുമാനിച്ചോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പടച്ച റബ്ബിന്റെ ദീൻ മറന്നു പോകുന്ന ഏത് വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കാൻ തയ്യാറാകുന്ന യുവത്തവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് ദഖൽതുൽ ജന്ന വസമിഅത്ത് ഖശബത്തൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അതാ മുത്തുനബികളുടെ മുന്നിലൂടെ സൂറത്തിൽ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ സൂറത്തിൽ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്, ആരാണെന്ന് അറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി പടച്ചു വരൂ. എന്നെക്കാലം മുമ്പേ സ്വർഗത്തിൽ ഒരു പെണ്ണ് കടന്നു പോകുന്നു. മുത്തുനബിയാണ് സ്വർഗം തുറക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് ഫഖുൽതു മൻ ഹൗല, ആരാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ? ആ സമയത്ത് മലക്കുകൾ പറയുകയാണ് യാ റസൂലല്ലാ ഹാദിഹി റുമൈസ, അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ. ആരാണ് റുമൈസ എന്നറിയുമോ? മാനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. മാനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവാണ് മഹ്ദി ഉമ്മു സുലൈ. ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ആ സഖും ഉമ്മു സുലൈ ഭർത്താവ് പറയുകയാ, നിന്നെ ഞാൻ ഉപേക്ഷിക്കും, ഈ പിഞ്ചു മകനെയും കൊണ്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഉമ്മു സുലൈ അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയാൻ എനിക്ക് പറ്റൂല, എനിക്ക് അല്ലാഹുവിനെ വേണം, എനിക്ക് മുത്തുനബിയെ വേണം, എനിക്ക് എന്റെ ദീൻ വേണം, അതുപോലെ നിങ്ങളെയും എനിക്ക് വേണം, നിങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അതാ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി കേൾക്കുമ്പോൾ, മാലിക് എന്ന് പറയുന്ന ഭർത്താവുണ്ടല്ലോ പടച്ചവനെ തന്റെ പൊന്നാര മകനെ കയ്യിലേൽപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ചോര കുഞ്ഞിനെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മു സുലൈ നിന്ന് കരയുകയാ, എന്ത് ചെയ്യണമെന്നറിയില്ല. മുസ്ലിമായതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. ഉമ്മു സുലൈ തകർന്നില്ല, എന്ന് പറയുന്ന കുഞ്ഞുമോനെ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വളർത്തുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ ചെയ്ത നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഈ പ്രപഞ്ചം തന്നെ സിദ്ധിക്കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ എല്ലാവരും സമ്മാന പുതിയുമായിട്ട് കൂടുകയാണ്. മുത്തുനബിയുടെ കയ്യിൽ കൊണ്ടുപോയി സമ്മാനം കൊടുക്കുമ്പോ സുലൈ റളിയല്ലാഹു തആല വീടിന്റെ അകത്തിരുന്ന് കരയുന്നു, അല്ലാ എന്റെ കയ്യിലൊന്നുമില്ലല്ല റബ്ബേ, മുത്തുനബിക്ക് കൊടുക്കാ, ലോകത്തിന്റെ നേതാവിനെ കൊടുക്കാ, കണ്ടിരുന്നാ ആദ്യമായിട്ട് മുത്തുനബിയെ കാണുമ്പോ കൊടുക്കാ, തന്റെ കയ്യിലൊന്നുമില്ലല്ലോ. വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. എന്നിട്ട് തന്റെ പൊന്നാര മകനെയുണ്ടല്ലോ, മനസ്സെന്ന് പറയുന്ന 10 വയസ്സുള്ള
ദേവദാസന്റെ പൊന്നാന മകനെ ഒരുക്കുകയാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തന്റെ പൊന്നുമോനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് സുഖം സന്ദേശിച്ചു. തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. പറയുന്ന പൊന്നുമകൻ ചോദിക്കുന്നു, എന്തിനാവുമ്മാ കരയുന്നത്? തന്റെ പൊന്നാര മകന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് സുലൈമ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാവരും അങ്ങയ്ക്ക് സമ്മാനം കൊണ്ടുവന്ന് തരുന്നുണ്ട്. വിലപിടിപ്പുള്ള സമ്മാനങ്ങള് എല്ലാവരും അങ്ങയുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ, പാവപ്പെട്ടവളാ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം അല്ലാഹുവാകും. അവന്റെ പ്രവാചകനും കഴിഞ്ഞാലും എനിക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പൊന്നുമകൻ അനസിനെയാണ് നബിയേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ 10 വയസ്സുള്ള പൊന്നുമോനെയാ. അങ്ങയുടെ കയ്യിൽ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. 10 വയസ്സുകാരനായ അനസ് എന്ന് പറയുന്ന പൊന്നുമോന് മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവനെ എടുത്തോ നബിയേ, എന്റെ പൊന്നുമോനെ എടുത്തോ നബിയേ, അങ്ങയുടെ ചെരുപ്പെടുത്ത് തരാൻ, അങ്ങയ്ക്ക് വെള്ളമെടുത്ത് തരാൻ, അങ്ങയ്ക്കൊരു സാധ്യമായിട്ട് എന്റെ പൊന്നുമകനെ എടുത്തോ നബിയേ. അനസ് എന്ന് പറയുന്ന 10 വയസ്സുള്ള 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും പ്രസവിച്ച തന്റെ പൊന്നാന 10 വയസ്സുള്ള മകന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഉമ്മ പറഞ്ഞതെന്തെന്നറിയോ മോനെ അനസ്, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് കാണുമ്പോ ഈ ഉമ്മാനെ നീ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്, എന്നെ നീ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് തന്റെ പൊന്നുമകന്റെ കൈ പിടിച്ച് കൊടുത്തുകൊണ്ട് ചരിത്രം പറയുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനിന്റെ ചാരത്ത് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കുകയാ, ആ ഉമ്മ സുലൈ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗം ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗം ഒന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടി ദൂരം വരെ അടിച്ചു വീശുമ്പണ്ട്, അന്ന് ശ്വസിക്കാ, അതൊന്ന് ശ്വസിക്കാ, നമുക്ക് അർഹതയുണ്ടോ പെങ്ങള്? അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാ, അഹങ്കാരമൊക്കെ മാറ്റുമോളെ, എവിടെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത് ഞാൻ നിർത്തുകയാണ്, ഇന്നലെ കണ്ടവനെ എന്ന് കാണാത്ത ദുനിയാവാ. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമുക്കൊന്നും രോഗമില്ലല്ലോ, ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, കിഡ്നി തകർന്നിട്ടില്ലല്ലോ, എനിക്ക് പ്രായമായില്ലല്ലോ, ഞാനിപ്പോഴെങ്ങും മരിക്കൂല, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ഒരു ധാരണ നമുക്കുണ്ട് മുസ്ലിമേ. എങ്ങനാരാ പറഞ്ഞത്? എങ്ങനാരാ പറഞ്ഞത്? അമീലു ഫിൽ ദുനിയാ തവീല ولا تدري إلى جنة ليل هل تحيس إلى الفجر وكم من صحيح مات من غير إلة وكم من مريض عاش دهرا لا تهري كبي أبدًا نجودك غيار നമ്മുടെ ചില പ്രവർത്തനങ്ങളും നടത്തവും നമ്മുടെ ജീവിതം കണ്ട ഒരിക്കലും മരിക്കാത്തവനെ പോലെ ഇങ്ങനെ നടക്കുന്നവരോട് കവി ചോദിക്കുകയാ, രാവിലെ സലാം പറഞ്ഞിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയടാ? രാവിലെ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയി? രാവിലെ പാതിരാത്രി ഭക്ഷണം കഴിച്ച്
മരിച്ച് ഉമ്മാടെ കൂടെ കിടപ്പറയിലേക്ക് കടന്ന നിന്റെ വാപ്പ എവിടെ, നിന്റെ ഉമ്മ എവിടെ? രാവിലെ പോയവർ വൈകുന്നേരം തികച്ചില്ല, വൈകുന്നേരത്തെ കടന്നവര് രാവിലെ എഴുന്നേറ്റില്ല. കണ്ടില്ലേടാ കൊണ്ടുപോയത്? മൂക്കിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കുന്ന കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രുദനം ഉയരുന്നേ. അരുമക്കിടാണ് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വെള്ളത്തുണിയിലേക്ക് കുളിപ്പിച്ചിട്ട് നിന്റെ വാപ്പാനെ കൊണ്ടുകടത്തി, നിന്റെ ഉമ്മാനെ കൊണ്ടുകടത്തി, നിന്റെ കുടുംബത്തിലെ പലരെയും കൊണ്ടുകടത്തി. മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞികെടുത്ത് വെച്ചു, ചെവിയിലും വായിലും കണ്ണിലുമെല്ലാം പഞ്ഞികെടുത്ത് വെച്ചു. മൂന്ന് കഷ്ടം വെള്ളത്തുണിയെടുത്ത് പൊതിഞ്ഞിട്ട് അതാ തലയിലും കാലിലും തുണിയെന്ന് ചുരുട്ടിയിട്ട് മൂന്ന് കെട്ട് കെട്ടിയിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിനകത്ത് എടുത്തു വെച്ച് ആറുപേര് ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പില് കൊണ്ടുപോയി കുടിച്ചിട്ടില്ലടാ. എന്തേ ചിന്തിക്കാത്തത്? നീ വിചാരിച്ചോ ക്യാൻസർ ഉണ്ടെങ്കിലേ മരിക്കുമെന്ന്, ട്യൂമർ വന്നാലേ മരിക്കുമെന്ന് നീ കരുതിയെങ്കിൽ ഇല്ലടാ. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നതാ ചെറുപ്പക്കാരാ. കഠിനാറാടിച്ച ദിവസം ചങ്ങനാശ്ശേരിയിലെ റബ്ബേ, 28-ാം തീയതി 27-ാം തീയതി ചങ്ങനാശ്ശേരിയിലെ മക്കാമിൽ കിടക്കുന്ന കറുത്ത തങ്ങളുടെ ആളുടെ നേർച്ചയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മഹലില് ജോലി ചെയ്യുന്ന മഹലില് 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ പടച്ചവനെ ഗൾഫിൽ നിന്ന് വന്നതാണ്, തന്റെ പൊന്നമാര മകനെ കൊണ്ടുവന്ന് വിട്ടിട്ട് വാപ്പ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഒരു ദിവസമേ കഴിഞ്ഞുള്ളൂ 18 വയസ്സുള്ള സുള്ളുമോ ഭക്ഷണം കടിഞ്ഞിട്ട് കിടന്നതാ. സുബഹിക്ക് എഴുന്നേറ്റില്ല മോനെ. ചെന്ന് നോക്കുമ്പോ അവന്റെ ശരീരം തണുത്ത് വിറച്ചിരിക്കുകയാ. അവന് ക്യാൻസർ ഇല്ല, അവന് ട്യൂമർ ഇല്ല, ഒരു മാരക രോഗവുമില്ല, അവന് അറ്റാക്ക് ഉണ്ടാകാ, കൊളസ്ട്രോൾ ഇല്ല, ബ്ലോക്ക് വന്നിട്ടില്ല, രാത്രി കിടക്കുമ്പോ ഒരു തലവേദന പോലുമില്ലാത്ത 18 വയസ്സുകാരമെന്ന ആറടി മണ്ണിന്റെ കത്താ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസം പണച്ചവനെ എന്റെ പള്ളിയുടെ നമ്മുടെ പരിസരം കോട്ടയോടില്ലെങ്കില് അതാ തന്റെ പൊന്നാര ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസമായി 27 വയസ്സുള്ള ചെറുപ്പക്കാരന് വാപ്പയും ഉമ്മയും ഭാര്യയും ഒരുമിച്ചിരുന്ന് രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. കടിച്ചുകൊണ്ടിരിക്കുമ്പോ ചോറ് വാരിയിട്ട് വായിലേക്ക് വെക്കാൻ പോകുമ്പോ ഒന്ന് പുറകിലേക്ക് വീണു മോനെ. അനക്കമില്ലടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർ പറഞ്ഞു സൈലന്റ് അറ്റാക്ക. എത്രയോ പിഞ്ചു മക്കളുടെ മയ്യത്ത് കബറടക്കി വരുന്നുണ്ട്, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കബറടക്കി വരുന്നുണ്ട്. എന്തേ നിനക്കും മരിക്കേണ്ടവനാണെന്ന് തോന്നാത്തതെന്താണ്? അതുകൊണ്ട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കോ, അതുകൊണ്ട് ഒരുങ്ങിക്കോ, സ്വന്തം കാര്യം നോക്കിക്കോ. ഇന്നഹു കാന തവ്വാബ.
ഇത് മുത്തി നബിയുടെ മരണം അടുത്തു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്നറിയിച്ച ഒന്നാമത്തടയാളവാ. അതുകൊണ്ട് എനിക്കും നിങ്ങളോട് എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത് സമയമായി ഈ ലോകം തകരാ സമയമായി. അതിന്റെ അഹങ്കാരവാ കാണുന്നത് അല്ലാഹുവേ അതിന്റെ മുമ്പുള്ള പ്രവർത്തനങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇടിഞ്ഞു വീഴാറായി. വേണമെങ്കിൽ ഒരുങ്ങിക്കോ, വേണമെങ്കിൽ നന്നായിക്കോ, വേണമെങ്കിൽ പടച്ചറപ്പിന്റെ സ്നേഹം പിടിച്ചു പറ്റിക്കോ, എന്നിട്ട് രക്ഷപ്പെടാ നോക്കിക്കോ. അതുകൊണ്ട് പടച്ചറപ്പിന്റെ സ്നേഹം വാങ്ങി വെച്ചോ, ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറഞ്ഞോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുകൾ, ഭൂമിയിൽ ദുരന്തമുണ്ടാകാറുള്ള നാലാമത്തെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, ഉമ്മാന്റെ കാൽ ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെ ഞാൻ അവഹേളിക്കുന്നില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിങ്ങളിലെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവരാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ കാലത്ത് ജീവിച്ചിരുന്ന പെണ്ണുങ്ങളെ കാലം തരതാഴ്ന്ന ജീവിതമാരുണ്ട യുഗമെന്ന് വിളിക്കുന്ന ഡാർക്ക് ഏജിലെ പെണ്ണുങ്ങളെ കാല് കഷ്ടവാ. ആ കാലമാണ് മോള് ദുരന്തങ്ങൾ വലിച്ചു വെക്കുന്നതെന്ന് ചരിത്രം പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ ഒരുങ്ങിക്കോ. അല്ലാഹുവേ കരുണക്കടലായ നിന്റെ ദുരന്തിന്റെ അദാബുകളെ തൊട്ട്, നിന്റെ ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. പടച്ചവര് ഞങ്ങളുടെ നാടുകള്, ഞങ്ങളുടെ നാടുകള് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നാടുകളെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഈ നാല് കാരണങ്ങളാണ്. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.